നമ്മളുടെ എവർഗ്രീൻ നായകൻ, നിത്യഹരിത നായകൻ പ്രേംനസീറിന് അദ്ദേഹത്തെക്കുറിച്ച് വേറെയും പല കഥകൾ. നീ ഒരു കഥ പറഞ്ഞു, അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു വേറൊരു കഥ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചെറിയൊരു കഥയാണ് ആ. ഈ കഥയ്ക്ക് പാഠാന്തരങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് തൃശ്ശൂർ നടന്നൊരു സംഭവമാണ്. ഇതേ സംഭവം തന്നെ ഒരു ഓഫീസറുടെ വീട്ടിൽ നടന്നു എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ട് സ്ഥലത്തും നടന്നിട്ടുണ്ടോ അതോ ആളുകളുടെ ഭാവനയിൽ ഏതോ ഒന്ന് കെട്ടിപ്പൊക്കിയതാണെന്ന് അറിയില്ല. ഏതായാലും തൃശ്ശൂരിലെ ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനയുണ്ടായിരുന്നു. 250 വർഷങ്ങളായിട്ട് കെടാതെ സൂക്ഷിക്കുന്ന ഒരു കെടാവിളക്കൊക്കെയുള്ള മനയെന്നാണ് പറയുന്നത്. ഷൂട്ടിങ്ങിനാണോ എന്താണെന്ന് അറിയില്ല. അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ ചെന്നു. സ്വാഭാവികമായിട്ട് പിന്നെ അവിടെ പാടില്ല ഇങ്ങോട്ട് കയറുന്നൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇന്നത്തെ പോലെയല്ലല്ലോ. ഇന്നിപ്പം മുസൽമാൻ അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം അങ്ങനെയുള്ള വേർതിരിവുകളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഉത്തരേന്ത്യയിലല്ല. പക്ഷെ അന്നങ്ങനെയല്ല, തൊടലും തീണ്ടലൊക്കെയുള്ള കാലഘട്ടമാണ്, ഹോയ് ഹോയ് വിളികളൊക്കെയുള്ള കാലഘട്ടമാണ്. അപ്പം അന്ന് ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ഈ വീട് 8 കെട്ടാണ്, 4 കെട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായി, 8 കെട്ടാണ്. ഫ്രണ്ട്സ് വീടിൻ്റെ അകത്തേക്ക് കിടന്നില്ല, അങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ സ്ഥലത്തെ തിരുമേനി പുറത്തേക്ക് വന്നിട്ടില്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം ഇവരേക്കും പുറത്തിരിക്കുമ്പോൾ ഇവരിങ്ങനെ ചുറ്റും നടക്കുകയാണ്, പല സ്ഥലത്തേക്ക് നടക്കുകയാണ്. നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, ജനവാതിൽ തുറന്നിട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു, ഒരേ ആരെ ബുദ്ധിമുട്ടിക്കേണ്ട, വീണ്ടും അദ്ദേഹം നടന്ന് 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 വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം നടന്ന് മൂന്നാമത്തെ വട്ടം നടന്ന് അവിടെ എത്തിയപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു, അറിയാതെ ശ്രദ്ധിച്ചു, പൂജ ചെയ്യുന്ന ഫോട്ടോ ശ്രദ്ധിച്ചു. എൻ്റെ ദൈവമേ, കൃഷ്ണകുചേര സിനിമയിൽ, കൃഷ്ണകുചേരയാണെന്ന് തോന്നുന്നുണ്ട്, ആ ഈ നീലയുടെയാണോ ഉദയയുടെയോ അറിയില്ല, ആ സിനിമയിൽ പ്രൈം മിനിസ്റ്റർ കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അനുജനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പേര് നാരായണ മേനോൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ അദ്ദേഹം കട തുറക്കാൻ വേണ്ടി അതിനകത്ത് കയറുമ്പോൾ ഒരു ചെറിയ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിരുന്നു, ഗുരുവായൂർ ഭക്തനായിരുന്നു. ഈ ഫോട്ടോയാണ് അവിടെ വെച്ചിരുന്നത്, കൃഷ്ണകുചേരയിലുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോട്ടോ. ഇത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു രാമജയസ്വാമിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൃഷ്ണൻ്റെ പടമായിട്ട് ചില്ലിട്ട് വെച്ചിട്ടുള്ളത് പ്രൈം മിനിസ്റ്ററിൻ്റെ കുചേരവൃത്ത കൃഷ്ണകുചേര സിനിമയിലത്തെ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹം ദിവസം പൂജ ചെയ്യുന്ന ഈ ഫോട്ടോ നോക്കിയിട്ടായിരുന്നു. ഏതായാലും പൂജയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു, പല കുശലാന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, കുശലാന്വേഷണമൊക്കെ നടത്തിയ സമയത്ത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഞാനൊക്കെ നോക്കി കണ്ടു 8 കെട്ട്. അദ്ദേഹം പറഞ്ഞു അകത്ത് കയറി നോക്കിക്കോളൂ എന്നൊക്കെയും പറഞ്ഞു. അകത്ത് കയറി നോക്കി തിരുമേനി പുറകിൽ പോയി. പൂജാമുറിയിലെത്തിയ സമയത്ത് അവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഇത് പൂജാമുറിയാണ്, ഒന്ന് തുറക്കാമോ എന്ന് ചോദിച്ചു. തുറന്നു ഫോട്ടോ. ആ ഫോട്ടോ നോക്കിയിട്ട് പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല, അതിൻ്റെ ഡയറക്ടറോ മറ്റോ ആളോ പറഞ്ഞു, തിരുമേനി ഈ ഫോട്ടോ കൃഷ്ണകുചേര സിനിമയിൽ അഭിനയിച്ച, കൃഷ്ണനായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ, നായകനായിട്ട് അഭിനയിച്ച പ്രൈം നസീറിൻ്റെ ഫോട്ടോ ആണത്, ഇദ്ദേഹമാണ് പ്രൈം നസീർ. തിരുമേനിക്ക് കാര്യം മനസ്സിലായി, തിരുമേനി വിട്ടില്ല. ഏയ് അല്ലടോ, പ്രേംസിനോടല്ല കേട്ടോ, പ്രേംസിനോടെ കൊണ്ടുവന്ന ആള് ഡയറക്ടറാണോ ആരാണോന്ന് അറിയില്ല. ഏയ് ഇത് പ്രൈം നസീറിൻ്റെ ദേഹത്തിൻ്റെയും മാന്യദേഹത്തിൻ്റെ ഫോട്ടോ ഒന്നും അല്ല അത്. ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ ആണത്, തിരുമേനി വിടാൻ പാവില്ല. ഇവർ പറഞ്ഞു അല്ല തിരുമേനി, ഇത് കൃഷ്ണകുചേര സിനിമയിൽ അഭിനയിച്ച പ്രേം നസീറിൻ്റെ വേഷമിട്ടിട്ട് ആ ഈ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോ ആണത്. ഏയ് ഇത് കൃഷ്ണൻ്റെ ഫോട്ടോ ആണ്,
ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻ, ഇതാണ് ഭഗവാൻ കൃഷ്ണൻ. 16 കലകളോട് കൂടിയിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. എടോ, ഈ മാന്യദേഹം ഉണ്ടല്ലോ പ്രേംനസീർ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അല്ലടോ ഇത്, കൃഷ്ണൻ്റെ മുഖം അദ്ദേഹത്തിന് കിട്ടിയതാണ്. തിരുമേനി വിടുവോ? അവർ ബുദ്ധിമാന്മാരല്ലേ. അദ്ദേഹം പറഞ്ഞത് കൃഷ്ണൻ്റെ മുഖം പ്രേംനസീറിന് കിട്ടിയിരുന്നു, അതിൻ്റെ പ്രേംനസീറിൻ്റെ മുഖം എന്നുള്ള നമ്മൾ വെച്ചിട്ടുള്ളത്. പ്രേംനസീറിൻ്റെ മുഖം കൃഷ്ണന് കിട്ടി, എൻ്റെ ഭഗവാന്റെ മുഖമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രേംനസീറിനെ കുറിച്ച് വേറൊരു കഥയും കൂടിയുണ്ട്. പ്രേംനസീർ ഒരിക്കൽ എറണാകുളത്ത് നിന്ന് മദ്രാസിലേക്ക് പോവുക, തൊട്ടടുത്ത സീറ്റിലിരുന്നു ഒരു 6 അടി ഉയരമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു. അതിൽ എയർ ഹോസ്റ്റസ്മാരോടും മറ്റുള്ളവരോടും അദ്ദേഹം സംസാരിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ളൊരു അധ്യാപകൻ സംസാരിക്കുന്ന പോലുള്ള ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്. പ്രേംനസീർ അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അവിടെ കയറി സീറ്റൊക്കെ ഉറപ്പിച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ പ്രേംനസീർ നമസ്കാരം എന്ന് പറഞ്ഞു. അദ്ദേഹം നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പം എവിടേക്ക് പോകുന്നു? ഇദ്ദേഹം ചോദിച്ചു. ഈ വന്നിരുന്ന ആൾ ചോദിച്ചു, ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിൽ എവിടെയാണ് പോകുന്നത്? ഞാനവിടെ ലേഡി മാധവൻ നായർ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അച്ചു, വെരി നൈസ്, വെരി ഗുഡ്. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? നിങ്ങളെ ദൈവമാണ് ഇവിടെ കൊണ്ടിരുത്തിയെന്ന് തോന്നുന്നുണ്ട്. അതെന്താണാവോ ഞാൻ ചെയ്യാലോ? എൻ്റെ ഒരു 3 പുസ്തകമുണ്ട്. ഞാൻ മദ്രാസിലെത്തിയിട്ട് അവിടെ നിന്ന് കാറിൽ വന്ന് ആ മനുഷ്യൻ അവിടെ, ഞാൻ ഈ കൊണ്ടു കൊടുക്കേണ്ട മനുഷ്യൻ, അദ്ദേഹം ലേഡി മാധവൻ നായർ സ്ട്രീറ്റിലാണ്, അദ്ദേഹം വന്ന് വാങ്ങിക്കണം, അദ്ദേഹത്തിന് പ്രായമൊക്കെ ഉണ്ട്. അപ്പം അങ്ങ് വന്നപ്പോൾ എന്തായി സമാധാനമായി, ഈ പുസ്തകം ഞാൻ അങ്ങേക്ക് തരാം, അങ്ങ് ഇതൊന്നും അവിടെ കൊണ്ടു കൊടുക്കാമോ? അപ്പോൾ പ്രേംനസീർ പറഞ്ഞു, ഓ ഞാൻ കൊണ്ടു കൊടുക്കാം, സന്തോഷമേ ഉള്ളൂ സാറെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. പ്രേംനസീർ പറഞ്ഞു, അങ്ങയുടെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓ സന്തോഷം, അങ്ങ് യുണൈറ്റഡ് നാഷൻസിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത്, മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ച ചരിത്രവും അതിനെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓ അതൊക്കെയും കേട്ടിട്ടുണ്ട്, ഓ നല്ല കാര്യം. കേരളത്തിൽ നിന്ന് ശങ്കരാചാര്യരെ പോലെ അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികൾ, ബുദ്ധിരാക്ഷസന്മാർ പോയിട്ട് ഉത്തരേന്ത്യയിൽ വലിയ സ്ഥാനം കരഗതമാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അങ്ങേ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഓ വളരെ സന്തോഷം, അത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ എനിക്ക്, വളരെ സന്തോഷം. അവർ തമ്മിലുള്ള ചർച്ച എങ്ങനെയാണ് പോയത്? എല്ലാം കഴിഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന്, ഫ്ലൈറ്റ് അവിടെ എത്താറായിട്ടുള്ള സമയമായ സമയത്ത് അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്ന് ആ പുസ്തകം എടുത്ത് ആ ബാഗിലുള്ള കുറച്ച് അദ്ദേഹത്തിൻ്റെ സാമഗ്രികളൊക്കെ മാറ്റിവെച്ച് ഈ പുസ്തകം, 5-6 പുസ്തകം ഉണ്ടായിരുന്നു, 3-4 പുസ്തകം ഉണ്ടായിരുന്നു, ആ പുസ്തകം ഈ ബാഗിലിട്ടിട്ട് നസീറിൻ്റെ കയ്യിൽ കൊടുത്തു, പ്രേംനസീറിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങേ കണ്ടപ്പോൾ എനിക്ക് വലിയ വിശ്വാസം തോന്നി, ഇത് അമൂല്യമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്, ഞാൻ ലണ്ടനിലുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് കളക്ട് ചെയ്ത പുസ്തകങ്ങളാണ്, അതിവിടെ എവിടെയും തപ്പിയാൽ, ഇന്ത്യയിൽ എവിടെയും തപ്പിയാൽ കാണില്ല, ആയതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് വന്ന് ഏറ്റുവാങ്ങാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അങ്ങയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വലിയ വിശ്വാസമായി, അതുകൊണ്ടാണ് അങ്ങേക്ക് ഞാൻ ഈ പുസ്തകങ്ങൾ തരുന്നത് അവിടെ കൊണ്ടെത്തിക്കാൻ. ഓ വളരെ സന്തോഷം, അങ്ങനെ ഒരു വിശ്വാസം എന്നെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം. എല്ലാം കഴിഞ്ഞു. മീനമ്പാക്കം എയർപോർട്ടിൽ ചെന്നു, രണ്ടുപേരും പുറത്ത് കടന്നു.
പുറത്ത് കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ചോദിക്കുകയാണ്. നസീറിനോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ പേര്? നസീർ അത്ഭുതപ്പെട്ടുപോയി. ഈ മനുഷ്യൻ നസീറിനെ അറിയില്ല, മലയാളിയാ. അദ്ദേഹം ലോകം കണ്ട വലിയൊരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്നു വി കെ കൃഷ്ണമേനോൻ. ചൈനയുമായിട്ട് യുദ്ധം ചെയ്ത ആൾ. ഇത്രയും വർത്തമാനം പറഞ്ഞപ്പം പ്രേംനസീർ വിചാരിച്ചത് എന്നെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമെന്ന. പറഞ്ഞു, എൻ്റെ പേര് പ്രേം നസീർ എന്നാണ്. അതെയോ, ശരി. മദ്രാസിൽ എന്താ ജോലി? അടുത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്രാസിൽ സിനിമയിലേക്ക് അഭിനയിച്ച് നടക്കുന്ന ആളാണ്. വി കെ കൃഷ്ണമേനോൻ അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടി പ്രേംസിൻ്റെ ഇതിലുണ്ടായിട്ടുണ്ട്. പ്രേംസിൻ്റെ മുഖം കണ്ടിട്ട് അദ്ദേഹം പ്രശസ്തനായിട്ട് സിനിമാ താരമാണ് വിശ്വസിക്കാമെന്നൊന്നുമില്ല. ആ മുഖം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം വി കെ കൃഷ്ണമേനോൻ പറഞ്ഞത്, അങ്ങനെ മുഖം കണ്ടപ്പോൾ എന്തോ എനിക്ക് വലിയൊരു വിശ്വാസം തോന്നി, അതുകൊണ്ടാണ് ഈ അമൂല്യമായിട്ടുള്ള പുസ്തകം അങ്ങേക്ക് സമർപ്പിക്കുന്നതെന്ന്. പ്രേംനസീർ അങ്ങനെയായിരുന്നു. ഒന്ന് രണ്ട് തവണയാണ് എനിക്ക് പ്രേംനസീറിനെ കാണാൻ പറ്റിയത്. ഒന്ന് രണ്ട് തവണയല്ല, അതിലേറെ തവണ കണ്ടിട്ടുണ്ട്. അയോധ്യ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം തല മുമ്പിട്ട് നിന്ന് കൊയ്യുന്ന ആൾ ഞാനായിരുന്നേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കായിട്ട് അദ്ദേഹം കുറച്ച് കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വന്ന സ്ഥാനത്തും പലയിടത്തും കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കും അവിടെ. എല്ലാവരും കോൺഗ്രസ്സുകാരൊന്നല്ല കേട്ടോ, പ്രേംനസീറിനെ ജീവനോടുകൂടി കാണാൻ, ബാക്കിയും ചലച്ചിത്രത്തിലല്ലേ കാണുള്ളൂ. അങ്ങനെയും കണ്ടിട്ടുണ്ട്, പലപ്പോഴായിട്ട് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു പാപം മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് അതിലപ്പുറം നമുക്കൊന്നും പറയാനില്ല. കാരണം വർണ്ണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അത്രയും വർണ്ണനകൾ പല കാലഘട്ടങ്ങളിലായിട്ട് പലരാലും അദ്ദേഹത്തെക്കുറിച്ച് നടത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം.